നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചാണ്. കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇളവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അതായത് ഇപ്പോൾ കല്യാണങ്ങളായാലും അല്ലെങ്കിൽ ആഘോഷ സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്കെല്ലാം കൂടുതൽ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ വളരെയധികം തകർന്നു പോയൊരു മേഖലയാണ് ഗിഫ്റ്റ് വ്യവസായം എന്ന് പറയുന്നത്. ഈ കല്യാണങ്ങൾ അതുപോലെ തന്നെയുള്ള ആഘോഷങ്ങൾക്ക് ആളുകളെ കൂടുതൽ പ്രവേശിക്കുന്നതോടുകൂടിയിട്ട് ഗിഫ്റ്റ് മേഖല കൂടുതൽ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ കടന്നു ചെല്ലാവുന്നതാണ്. ഒരുപാട് ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് ഷോപ്പുകളിലേക്ക് ചെറിയ രീതിയിലുള്ള ഒരു സപ്ലൈ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താം. ഇതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകൾ നിർമ്മിക്കുന്ന ഒരുപാട് ഇപ്പോൾ പല അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചൈന പോലെയുള്ള വില കുറവിന് ലഭിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടൊക്കെയാണ് നമ്മളുടെ നാടുകളിൽ ഈ ഒരു ഐറ്റംസ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങനെ ഇറക്കുമതി ചെയ്യാം, അതും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വില കുറഞ്ഞ ഒരു ചീപ്പ് മാർക്കറ്റിൽ നിന്നും ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഒമിനി അല്ലെങ്കിൽ ഇക്കോ പോലുള്ള വാഹനങ്ങളിൽ കടകളിലേക്ക് കയറി ചെല്ലുകൊണ്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. നമ്മുടെ വീട് തന്നെ നമുക്കൊരു സ്റ്റോർ റൂമാക്കി മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വീട്ടിൽ സ്റ്റോർ ചെയ്ത് അവസരത്തിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ കപ്പല് ലൈറ്റ് കത്തുന്ന മോഡൽ പഴയ മോഡലാണ്, എന്നാൽ ഇപ്പോഴും അതിനൊരു ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോക്ക് അറ്റാച്ച്ഡ് ഗിഫ്റ്റ് ഐറ്റംസ്, റിലീജിയസ് ആയിട്ടുള്ള സ്റ്റാറ്റുകൾ, അതുപോലെ തന്നെ സീനറി ഫോട്ടോസ്, ഇത്തരത്തിലുള്ള ഐറ്റംസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കാരണം എന്താണെങ്കിൽ ആളുകൾ ഇപ്പോഴും എക്കണോമിക്കലായിട്ടുള്ള ഐറ്റം തേടി വരുന്നവരാണ് സാധാരണക്കാരിൽ കൂടുതൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങി ബൾക്കായിട്ട് വാങ്ങി നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഗിഫ്റ്റ് മേഖലയിൽ നമുക്ക് നോട്ടം വയ്ക്കാവുന്നതാണ്. കാരണം ഇനി ഏറ്റവും കൂടുതൽ ഉണർവ് വരാൻ പോകുന്ന ഒരു വ്യവസായമാണ് ഗിഫ്റ്റ് മേഖല എന്ന് പറയുന്നത്. കാരണം കുറച്ചു കാലമായിട്ട് അമ്പേ മങ്ങിക്കെടുക്കുന്ന ഒരു മേഖലയായിരുന്നു കല്യാണങ്ങൾ, അതുപോലെ തന്നെ പേരിടൽ, അതുപോലെ തന്നെ മാമോദിസ ഇതുപോലുള്ള ആഘോഷങ്ങൾ വരും ഇരിക്കും തോറും അതിലേക്ക് ആളുകൾ പ്രവേശിക്കും തോറും ഒരുപാട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഗിഫ്റ്റ് വ്യവസായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.